ആ ചാരം മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നുമില്ല. ഇതിൻ്റെ അകത്തുനിന്ന് ആ പാട്ടയുടെ അടിഭാഗത്തെ ഹോളിൻ്റെ അകത്തുനിന്ന് ഗ്യാസ് റിലീസായിട്ട് കത്തുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അതുണ്ടോ അതുണ്ടോ കരി നോക്കിയേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മൾ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണെന്നറിയോ? ഇതാ ചിരട്ട കേട്ടോ, അതിപ്പോൾ നമ്മൾ ചിരട്ട കൊണ്ടുവന്നേക്കുന്നതാണ്. ഇതുണ്ടോ ചിരട്ട. ഈ ചിരട്ടയിൽ നിന്ന് എങ്ങനെയാണ് ചിരട്ടക്കരി ഉണ്ടാക്കുന്നത് എന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ചിരട്ടക്കരി ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇപ്പോൾ തടിയുടെ രണ്ട് പാർട്ട് വീഡിയോ ചെയ്തായിരുന്നല്ലോ. അതിൽ ഡ്രമ്മിൽ വെച്ചിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഒരു തടിയുടെ നമ്മൾ ചെയ്തു. കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചിരട്ടയുടെ വീഡിയോ ചെയ്യാവുമെന്ന് ചോദിച്ചു. ഒരുപാട് പേര് അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, ഇതേ മെത്തേഡിൽ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ ചിരട്ട വെച്ചിട്ട് എങ്ങനെ ഈ ചിരട്ടക്കരി ഉണ്ടാക്കാം ഈസി ആയിട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തടിയുടെ ചെയ്തതുപോലെ തന്നെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡ്രമ്മും കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം ഇനി അവിടെ വെച്ച്. അപ്പോൾ നമ്മളുണ്ടല്ലോ രണ്ട് ചാക്ക് ചിരട്ട ഇവിടെ കൊണ്ടുപോയിട്ട്, ഒരു ചാക്കേലിത് ഈ ഡ്രമ്മിൽ ഒരിക്കലും തകയുകയില്ല. സംഭവം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു ചാക്ക് ഇട്ടപ്പോൾ ഏകദേശം ഇത്ര പകുതിയേ വരുന്നുള്ളൂ. പിന്നെ ഒരു ചാക്ക് ചിരട്ടയും കൂടെ നമ്മളിവിടെ കൊണ്ടുപോയിട്ട്, അതുകൊണ്ടോ രണ്ട് ചാക്ക് ചിരട്ടയാണ് നമ്മളിവിടെ കൊണ്ടുപോയിട്ടേക്കുന്നത്. ഇതുണ്ടോ, ഇത് നമ്മളുണ്ടല്ലോ കഴിഞ്ഞ ഡ്രമ്മ് തന്നെയാണ് കേട്ടോ, തുളയിട്ട് വെച്ചേക്കുന്ന ഡ്രമ്മ് തന്നെ. ഇനി നമ്മളിതിന് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു കുഴി കുത്തണം ഇവിടെ, അതിനുള്ള പരിപാടിയാണ്. എല്ലാം കുഴിയെല്ലാം നല്ല സെറ്റായി. നമ്മളിതിൻ്റെ അകത്ത് കുറച്ച് വിറക് നല്ലപോലെ അടുക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഡ്രം എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വിറകുണ്ട്, അതെല്ലാം കൂടി അടുക്കി കത്തിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിത് അത്യാവശ്യത്തിനുള്ള വിറകെല്ലാം അടുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പതുക്കിയുണ്ടല്ലോ ഇത് ഈ ഡ്രം ഇങ്ങ് വെച്ചു സെറ്റാക്കി വെച്ചു കേട്ടോ. ചുറ്റും ഇത്തിരി മണ്ണൊക്കെ ഇട്ടങ്ങ് കൊടുക്കുകയാണ്. എയർ സർക്കുലേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചുറ്റും മണ്ണൊക്കെ ഇട്ടങ്ങ് കൊടുക്കുന്നതിൻ്റെ കാര്യം സെറ്റാക്കി. സംഭവം ഡ്രമ്മെല്ലാം സെറ്റാക്കി, ഇനി നമ്മളിത് ചിരട്ട എടുക്കാൻ പോവുക. പണ്ടുണ്ടല്ലോ ഞാൻ ഓർക്കുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി ഉണ്ടല്ലോ. ഇന്നാണെങ്കിൽ നമുക്ക് അയൺ ബോക്സ് ഒക്കെ ഇല്ലേ, ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ഇലക്ട്രിക്കൽ അയൺ ബോക്സിൽ നമുക്ക് പെട്ടെന്ന് ഷട്ടൊക്കെ തേച്ചെടുക്കാം. അന്ന് നമ്മളുണ്ടല്ലോ ഈ ചിരട്ട കത്തിച്ച് കഷ്ടപ്പെട്ട് ഷട്ടൊക്കെ നമ്മൾ തലേ ദിവസമേ തേച്ചിടും. അങ്ങനെയൊക്കെ ഒരു കാലം ഓർക്കുന്നല്ലേ. ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മളുണ്ടല്ലോ ഒരു കാൽഭാഗം ചിരട്ട നമ്മൾ നിറച്ചു കൊടുത്തു. ഇതുണ്ടോ കാൽഭാഗത്തോളം ഈ പൈപ്പ് നിൽക്കാവുള്ളൂ. ഇതുണ്ടോ കറക്റ്റ് ഇത് മനസ്സിലാകാൻ വേണ്ടി ഇതുണ്ടോ ഉണ്ടോ ഈ ഹോളുമായിട്ട്, ഇതുണ്ടോ ഈ ഹോളും ആയിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തോടെ കമ്പി കയറ്റി വെച്ച് കഴിയുമ്പം
ഇതുണ്ടോ നമ്മുടെ ഇത് ഇത്ര നമ്മുടെ ഇതുണ്ടോ കറക്റ്റായിട്ട് ഇതുണ്ട് പറഞ്ഞാൽ പൈപ്പ് ഒരു കാൽ ഭാഗത്തോളം പൊക്കി നിർത്തണം. അപ്പം നമ്മുടെ ഈ പൈപ്പ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഈ പൈപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കേട്ടോ നമ്മളിപ്പോൾ ഇത് ഇതിൻ്റെ ക്രോസ് ഒരു പൈപ്പ് വെച്ചേക്കുന്നത്. ആ ഇതെല്ലാം നമ്മൾ തുളച്ചെടുത്തേക്കുന്നത് ഹോൾ സോക്കറ്റിന് കറക്റ്റായിട്ട് ഈ പൈപ്പെല്ലാം തുളച്ച് നല്ല വൃത്തിയാക്കി എടുത്തേക്കുന്ന കേട്ടോ. ഇതെല്ലാം ബാക്കി ചിരട്ട നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ചിരട്ടയോടെ കുടഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൻ്റെ അത് കുറച്ച് എന്തൊക്കെയോ പ്രാണിയും അത് കുറച്ച് കിടപ്പുണ്ടായിരുന്നു, പാറ്റയൊക്കെ നടക്കുന്നു. അന്നേരം നമ്മൾ കുടഞ്ഞിട്ട് എല്ലാം വൃത്തിയാക്കി ക്ലീനാക്കിയിട്ട് കുറച്ച് തേങ്ങയുടെ ചിരണ്ടിയ പൊടിയും അത് ഇതൊക്കെ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളുടെ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ എടുത്തു കേട്ടോ ഈ ചിരട്ട. ഇപ്പോൾ നമ്മളിത് ചിരട്ടയെല്ലാം വെച്ച് നല്ല സെറ്റാക്കി ഇതുകൊണ്ട് അടുക്കി നല്ലതുപോലെ അടുക്കി കേട്ടോ. ഒറ്റ ഡ്രം ചിരട്ട ഇത് ഫുള്ളാക്കണ്ട കേട്ടോ. ഇതിൻ്റെ അടിയിലാണ് ഇനി പുല്ല് നിറയ്ക്കുന്നത്, ഇതിൻ്റെ അടിയിൽ. ഈ കാരണം എന്താണെന്നറിയോ, ഈ കമ്പിയെ തട്ടി പുല്ലെല്ലാം കൂടെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അതുകൊണ്ട് ഈ അടി നല്ല ഫില്ലാക്കണം പുല്ല്. ഈ കമ്പിയുടെ അടിയിൽ നിൽക്കണം പുല്ല്, എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കണം. എന്നാലേ ഇത് ഇരുന്ന് പോകുമ്പോൾ മണ്ണ് ഇരുന്നങ്ങ് പോകും. ഈ ഇലയുണ്ടല്ലോ ഈ കമ്പിയുടെ മുകളിലാണെങ്കിൽ ഇരുന്ന് പോകുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പിയുടെ അടിഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് നിർത്തണം. അപ്പോൾ ഇതിൻ്റെ മേളിൽ വെക്കാനുള്ള ചപ്പ് വെട്ടാനായിട്ട് അങ്ങ് പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ചിരട്ട നമ്മൾ ഈ കമ്പിയുടെ അടിഭാഗത്ത് നിർത്തുക, എന്നിട്ട് നമ്മളുണ്ടല്ലോ ഈ ചപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഈ കമ്പിയുടെ അടിഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക ചപ്പ്. അല്ലെങ്കിൽ മണ്ണ് ഈ ചപ്പ് മുകളിൽ തടഞ്ഞ് നിന്നിട്ട് മണ്ണിറങ്ങാതിരിക്കുക, എന്നിട്ട് ഏറ്റവും അവസാനം വലിയൊരു ഗ്യാപ്പും തീയൊക്കെ പിടിക്കാനായിട്ട് ഭയങ്കര ചാൻസ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഈ കമ്പിയുടെ അടിഭാഗത്തേക്ക് നമ്മളിത് ചപ്പ് നിറച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചപ്പൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി കഴിഞ്ഞുണ്ടോ. ഇതുണ്ടോ കമ്പി മുകളിൽ നിൽക്കുന്നുണ്ടോ കറക്റ്റായിട്ട്. ഫസ്റ്റിലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കമ്പിയുടെ അടിഭാഗത്ത് തന്നെ ചപ്പ് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇനി മണ്ണ് വെട്ടി അങ്ങ് നിറച്ച് ഫില്ലാക്കി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങ് മണ്ണിട്ട് കൊടുക്കുകയാണ്. നല്ല കനത്തിലിട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇഞ്ഞി ഇതിൻ്റെ മുകളിൽ ചെളിയായിട്ട് പൊത്തിക്കൊടുക്കുക, മണ്ണങ്ങ് നല്ലപോലെ കുഴച്ചങ്ങ് പൊത്തിക്കൊടുക്കണം. മണ്ണിങ്ങനെ പൊത്ത് ചെളിയായിട്ട് ഇങ്ങനെ പൊത്തുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാം, ആ ഗ്യാപ്പിൽ കൂടെ ഒരിക്കലും പുക വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെളിയായിട്ട് പൊത്തി കൊടുക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ അതാ നമ്മൾ നല്ലതുപോലെ ചെളി പൊത്തി കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് കത്തിക്കാനുള്ള കുറച്ച് പരിപാടികളിലേക്കൊക്കെ നമുക്ക് നീങ്ങാം.
അപ്പോൾ ഇതാ നമ്മൾ ചെളിയൊക്കെ പറ്റി നല്ല സെറ്റാക്കി കേട്ടോ. ഇനി നമ്മൾ കത്തിക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ്. ഇങ്ങനെ ഒരു തിട്ടിൻ്റെ സൈഡിലാണ് എന്താ ഗുണമെന്നറിയോ, നമുക്കിങ്ങനെ ഇരുന്ന് നോക്കാനും കത്തിക്കാനും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഭയങ്കര സൗകര്യമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുത്തതിൻ്റെ കാര്യം. അപ്പോൾ ഇച്ചിരി മണ്ണെണ്ണ വശയിൽ ഒഴിച്ചിട്ട് നമ്മൾ കത്തിക്കാനുള്ള പരിപാടിയിൽ, കാരണം ഇപ്പോൾ മഴയുടെ ഒരു തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് കത്താനായിട്ട് ഇത്തിരി പാട്. അപ്പം നമ്മളിതേ പതുക്കെ അങ്ങ് തീ കത്തിക്കാൻ പോവാണ്. ഓക്കെ, തീയൊക്കെ അങ്ങ് കത്തി. നമ്മളിത്തിരി ഇങ്ങോട്ട് മണ്ണെണ്ണയൊക്കെ ഇടയ്ക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. കത്തി വിറകങ്ങ് നല്ലപോലെ കത്താൻ വേണ്ടി. വിറകൊക്കെ ഇത്തിരി തണുത്ത് കിടന്നു. സംഭവം സെറ്റാകട്ടെ. അതെ, ഇതിനൊക്കെ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സംഭവം അകത്ത് നല്ലപോലെ കത്താൻ തുടങ്ങി. ഇനി സംഭവം ഉണ്ടല്ലോ, നല്ലപോലെ കത്തി നീറി ചിരട്ടക്കരി ആകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് അടച്ചു കൊടുക്കരുത്, നല്ല രീതിയിൽ പുകഞ്ഞ് പുകഞ്ഞ് പോകാനായിട്ട് നമ്മൾ അനുവദിക്കാം. അതുകൊണ്ട് നമ്മൾ 2 മണിക്കൂറായി ഇപ്പോൾ കത്തിച്ചിട്ടുണ്ടോ. ഇത്ര മുകളിൽ മണ്ണ് നിന്നല്ലേ, ഇതിൻ്റെ ഈ ലെവലിൽ മണ്ണ് നിന്നാണ്ടോ ഇപ്പോൾ ഈ പൈപ്പിൻ്റെ അടിഭാഗത്തെത്തി ഇരുന്നിരുന്നിരുന്ന് പോകുന്നു. അതിനനുസരിച്ച് ഇനി നമ്മളുണ്ടല്ലോ കുറച്ച് മണ്ണ് വെട്ടിയിട്ട് കൊടുക്കണം. മണ്ണ് വെട്ടി അങ്ങ് ഇടുക. മണ്ണ് വെട്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പോകെ അങ്ങനെ വരുവാറ്. ഇങ്ങനെ ചിരട്ടക്കരി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാം, ഇത്ര മണ്ണ് എപ്പോഴും ഉണ്ടല്ലോ താന്നുകൊണ്ടിരിക്കും. കുറച്ച് കണ്ടോ, ഇത്ര ഏകദേശം ഉണ്ടല്ലോ ഇത്. എനിക്ക് മണ്ണ് താന്ന് ഇത്ര എത്തി, ഇതുപോലെ എത്തി. ചിരട്ട ആയതുകൊണ്ടുണ്ടല്ലോ, തടി പോലെയല്ല, ചിരട്ട ആയതുകൊണ്ട് ഒരുപാട് ഇരുന്ന് കൊടുക്കും ഇതിൻ്റെ അകത്തേക്ക്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു ഇത്ര ഭാഗം, 3/4 ഭാഗത്തോളം ഇരുന്നു കേട്ടോ. ഇനിയപ്പം നമ്മുടെ ഏകദേശം ഫൈനൽ ഇതുണ്ടോ, പുക കുറഞ്ഞു. പുക കുറഞ്ഞെന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ നമ്മളിത് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. അതാ ചെയ്യേണ്ടത്. ഇവിടെ കയ്യൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇച്ചിരി ചൂടൊക്കെ നമ്മൾ അടിക്കുന്നുണ്ടോ. നല്ലപോലെ നമ്മളത് അതൊക്കെ അടച്ചു. സംഭവം ഒരു വെറൈറ്റി സംഭവം കണ്ടോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തടിയുടെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും കാണാത്ത ഒരു സംഭവം കേട്ടോ. ഇത് മുകളിൽ ഫിറ്റാക്കി അടച്ചു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ സംഭവം, ഇതുണ്ടോ അടിയിൽ ഒരു വിറക് കഷ്ണം ഒന്നുമില്ല. ഇതുണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയോ, ഇതിൻ്റെ അടിയിൽ നിന്നുണ്ടോ ഗ്യാസ് റിലീസായിട്ട് കത്തുന്നത് കൊണ്ടോ സംഭവം നോക്കി. പക്ഷെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ട്. ഇതൊരു പ്രത്യേകതരം ഗ്യാസാണ് ഇതിൻ്റെ അകത്ത് നിന്ന് റിലീസാകുന്നതാണ്, ഈ ചിരട്ടയുടെ ചിരട്ടക്കകത്തുനിന്ന്. അപ്പോൾ നമ്മൾ മുകളിൽ അങ്ങ് അടച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ, മുകളിൽ നമ്മൾ അങ്ങ് അടച്ചു കൊടുത്തപ്പോഴത്തേക്കും അടിയിൽ ഗ്യാസ്, ചിരട്ടയുടെ ഗ്യാസ് റിലീസായിട്ട് സംഭവം അടിയിൽ നിന്ന് കത്തുന്ന. ഇതിൻ്റെ അകത്ത് ഇത് ഇപ്പോൾ ഒന്നുമില്ല, തടിയൊന്നുമില്ല. ഇതാ ചെറുത ചാരം കിടക്കുന്നുള്ളൂ. പക്ഷെ സംഭവം അകത്തുനിന്ന് കണ്ടോ ഈ ഗ്യാസ് റിലീസായിട്ട് കത്തുന്നത് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതേ നമ്മൾ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അങ്ങ് അടച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഗ്യാസ് ഇത് ഇവിടെ റിലീസായിക്കൊണ്ടിരുന്നതൊക്കെ ഏകദേശം തീർന്നു. നമ്മളിത് പതുക്കെ ഇതാ മണ്ണിട്ട് അങ്ങ് അടച്ചു കൊടുത്തു, ഇതിൽ ഇനി എയർ സർക്കുലേഷൻ വരാതിരിക്കാൻ വേണ്ടി. ഇനി ഇങ്ങനെ തണുക്കാനായിട്ട് ഇടുക രണ്ടും അടച്ചിട്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം നമ്മൾ കൈവച്ചേക്കുക, കാരണം ചിരട്ടയുടെ കനലാണ്, പെട്ടെന്ന് തീ പിടിച്ച ചാര പോകും. അപ്പോൾ നമ്മളിത് സേഫ്റ്റിക്ക് എടുത്ത് വെക്കുക, ഇല്ലെങ്കിൽ പിന്നെ ഇതുണ്ടല്ലോ ഒറ്റ കാര്യം ചെയ്താൽ മതി, നാളെ നിങ്ങളിത് എടുത്തേച്ചാൽ മതി, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ പ്യുവറായിട്ട് സാധനം കിട്ടും. ഇതിപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കുകയാണ്, ഇല്ലെങ്കിൽ ഇതിപ്പോൾ നാളെ ഒന്ന് തുറന്ന് സാധനം കറക്റ്റായിട്ട് കരിയായിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കും. അന്നേരം ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, തീ എല്ലാം കെട്ട് കറക്റ്റായിട്ടിരിക്കും. ഇതിപ്പോൾ നമ്മളിപ്പോൾ തന്നെ എടുക്കുന്നതുകൊണ്ട് നമ്മളിവിടെ വെള്ളമെല്ലാം വെച്ച് സേഫ്റ്റി ആയിട്ട് പെട്ടെന്ന് ഒഴിക്കുമ്പോൾ
നല്ല തീ ഉണ്ടെങ്കിൽ അത് കെടുത്താനൊക്കെ ആയിട്ട് നമ്മളിവിടെ വെള്ളം വെച്ചേക്കുന്നു. കരി എടുക്കാനായിട്ട് ഇത് മറിച്ചിടാൻ പോവാണ്. ഇതുണ്ടോ, നമുക്കിത് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ കാണാൻ കേട്ടോ. ഇതുണ്ടോ കരി കിടക്കുന്ന, അത്യാവശ്യം തീ കട്ടൊക്കെ കിടക്കുന്നു. ചെറുതായിട്ട് ഇതിൻ്റെ മുകളിൽ എവിടെയൊക്കെയോ പുകയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കരി തന്നെ, ഇത് കരിയായിട്ട് ഇതിൻ്റെ അകത്ത് കിടക്കുന്നു. നമ്മളിപ്പോൾ അതൊക്കെ പശിച്ചിട്ടുണ്ടല്ലോ. പൈപ്പ് ഇങ്ങ് പുറത്തേക്ക് എടുക്കാൻ പോവണം, കാരണം മണ്ണ് കറക്റ്റായിട്ട് എടുക്കണം. ഇതാണ് നല്ല പഴുത്ത ചൂടാട്ടോ. അയ്യോ, തീയൊക്കെ അകത്ത് കെട്ടെങ്കിലും ഉണ്ടല്ലോ. ഇത് നല്ല ചൂടാണ് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ കണ്ടോ, പാട്ടൊക്കെ നല്ല പഴുത്ത് നിൽക്കുക കണ്ടോ. ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഇത്തേലോ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇത് ചെയ്യണം. അതൊക്കെ അങ്ങ് മറിച്ചിടാൻ പോകണം. കണ്ടോ കരി നോക്കിയേ കണ്ടോ, നല്ല സൂപ്പർ കരി കണ്ടോ മറിച്ചിട്ടപ്പം. സംഭവം ഞാൻ മുഴുവൻ എടുത്തുതരാവേ, നല്ല ചൂടുണ്ട് സംഭവം. മറിച്ചിടുവാണേ കണ്ടോ, നല്ല സൂപ്പർ ചിരട്ട കരി നോക്കിയേ. ഇനി പെട്ടെന്നുണ്ടല്ലോ ഈ സാധനം, ചെറിയ തീയുണ്ട്, ഞാൻ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ. ഇച്ചിരി വെള്ളം തളിച്ച് തളിച്ച് കൊടുക്കണം. കണ്ടോ കറക്റ്റായിട്ട് നല്ല ചിരട്ടയുടെ ആകൃതിയിൽ നല്ല സൂപ്പർ കരി കിട്ടി കേട്ടോ. അതുണ്ടോ അതുണ്ടോ കരി നോക്കിയേ. ഇതിപ്പോൾ ടാറിൻ്റെ വേപ്പയാണ്. ഇതിൻ്റെ അകത്ത് രണ്ട് ചാക്ക് ചിരട്ട ഇതിൻ്റെ അകത്ത് കൊള്ളും. ആ രണ്ട് ചാക്ക് ചിരട്ട ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തന്ന അതേ രീതിയിൽ നിങ്ങൾ അതിൻ്റെ കമ്പി വെക്കുക, അതിൻ്റെ താഴെ നിങ്ങൾ ചപ്പ് ഇടുക, അത് കഴിഞ്ഞ് മണ്ണിടുക. ഒറ്റ പ്രാവശ്യം അതിൻ്റെ അടിയിൽ വിറകിട്ട് കത്തിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടിയിൽ ഒന്നും കത്തിക്കാൻ പോകണ്ട, അവിടെ അതേ രീതിയിൽ തുറന്നു വെക്കുക. അത് കഴിഞ്ഞിട്ട് മുകളിൽ കൂടെ പുക പോകാനായിട്ട് 3 മണിക്കൂർ അനുവദിക്കുക. 3 മണിക്കൂർ അനുവദിച്ചതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ സംഭവം മുകളങ്ങ് ടൈറ്റായിട്ട് ചപ്പ് വെച്ച് അങ്ങ് അടച്ചു കൊടുക്കുക. അപ്പം നമ്മൾ മുകൾ അടച്ചു കൊടുത്തു കഴിയുമ്പോഴുണ്ടല്ലോ സംഭവിക്കുന്നത് എന്നാണെന്നറിയോ, ഇതിൻ്റെ അകത്തുനിന്ന് ഗ്യാസ് തിരിച്ച് റിലീസാകാൻ തുടങ്ങും ഇതിൻ്റെ അടിയിൽ കൂടെ. അവിടെ അടിയിൽ അപ്പം നമ്മൾ കുറച്ച് തീയുടെ അംശങ്ങളൊക്കെ ഉണ്ടല്ലോ. മുകളിൽ തീയുടെ അംശമൊന്നുമില്ലല്ലോ, അടിയിൽ കൂടെ തീയുടെ അംശം ഉണ്ടല്ലോ. ആ ഗ്യാസ് ഇതിൽ വന്ന് അടിച്ചു കഴിയുമ്പോഴത്തേക്കും സംഭവം അടിയിൽ തീയം കത്താൻ തുടങ്ങും. അങ്ങനെ ഒരു 15 മിനിറ്റ് അങ്ങനെ കത്താനായിട്ട് അനുവദിക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടി ഭാഗം അങ്ങ് അടച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ 1.5 മണിക്കൂർ നമ്മൾ അടച്ച് നല്ലപോലെ ഫിറ്റാക്കി അങ്ങ് വെക്കുക. തണുക്കാനായിട്ട് അതിനെ അനുവദിക്കുക. എന്നാലും പൂർണ്ണമായിട്ട് ഇതുണ്ട്, അതിൻ്റെ അകത്തത്തെ ചൂടുണ്ട്, ചൂടും ചെറിയ നീരാവിയൊക്കെ കാണും കേട്ടോ. നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാതെ നല്ല രീതിയിൽ കരി എടുക്കണമെങ്കിൽ നാളെ രാവിലെ ഇത് ഓപ്പണാക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് തീയുമില്ല, പുകയില്ല, ഒരു ചൂടിൻ്റെ അംശമേ കാണുമല്ല. മെയിനായിട്ടുണ്ടല്ലോ പ്യൂരിഫയറിലൊക്കെ ഉപയോഗിക്കുന്ന കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിയാണ്. ഞാനത് കണ്ടിട്ടുണ്ട് കേട്ടോ, എറണാകുളത്തൊരു കമ്പനിയിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. ഈ ചിരട്ടക്കരി തമിഴ്നാട്ടിൽ നിന്ന് വരും, വന്നിട്ട് ഇതിനെ എന്തോ പ്രോസസ്സ് ചെയ്തെടുത്തിട്ടാണ് ഇവർ പ്യൂരിഫയറിൻ്റെ അകത്ത് ഇത് ഉപയോഗിക്കുന്നത്. ഞാൻ ഇത് കണ്ടിട്ടുണ്ട് റിയലി, അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇത്ര ഉറപ്പോടെ പറയുന്നത്. അപ്പോൾ ചിരട്ടയിൽ നിന്ന് എങ്ങനെയാണ് കരി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.